നമസ്കാരം. സന്നിധാനത്തിലേക്ക് സ്വാഗതം. ശബരിമല ഈ വർഷത്തെ തീർത്ഥാടനത്തെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ ഏതാണ്ട് രണ്ടാഴ്ച പിന്നിട്ടിരിക്കുന്നു തീർത്ഥാടന കാലയളവ് തുടങ്ങിയിട്ട്. ഈ രണ്ടാഴ്ചത്തെ ഒരു മൊത്തത്തിലുള്ള അവലോകനം പറയുകയാണെങ്കിൽ, ദേവസ്വം ബോർഡ് ഇപ്പോഴും പറയുന്നത് എല്ലാം സുഗമമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്നതാണ്. പക്ഷേ ഇതിനെ ഇഴകീറി പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, ഇപ്പോഴും നിരവധി പ്രശ്നങ്ങളുടെ നടുവിലൂടെ തന്നെയാണ് ശബരിമല തീർത്ഥാടനം മുന്നോട്ട് പോകുന്നത്. നടവരുമാനം മാത്രമാണ് ഒരുപക്ഷെ ദേവസ്വം ബോർഡ് ലക്ഷ്യമിടുന്നത്. എങ്കിൽ കൂടിയും ദേവസ്വം ബോർഡിൻ്റെ ആകമൊത്തം ഇതുവരെയുള്ള കാര്യം നോക്കുകയാണെങ്കിൽ അവരും നഷ്ടത്തിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാര്യം ഈ തീർത്ഥാടനത്തിൻ്റെ തുടക്കം വിചാരിച്ചത്ര സുഗമമായിട്ടല്ല മുന്നോട്ട് പോയത്. കാര്യം കോവിഡിൻ്റെ മഹാമാരിയെ അതിജീവിച്ചുകൊണ്ട് ഭക്തർക്ക് പ്രവേശനം നൽകിയിരുന്നെങ്കിലും, നിശ്ചിത അളവിൽ പ്രവേശനം നൽകിയിരുന്നെങ്കിലും, ആ എണ്ണമൊന്നും ആദ്യ ദിവസങ്ങളിൽ അവിടെ എത്തിച്ചേർന്നിരുന്നില്ല. അതിന് പിന്നാലെയാണ് കേരളത്തിൽ തുടർച്ചയായി ന്യൂനമർദ്ദങ്ങളുടെ സമ്മർദ്ദ ഫലമായി മഴ ഉണ്ടാവുകയും അതേ തുടർന്ന് തീർത്ഥാടനത്തിന് വലിയ തോതിൽ തടസ്സം നേരിടുകയൊക്കെ ചെയ്തത്. കാര്യം വൃശ്ചികം ഒന്നിന് നട തുറന്ന ആദ്യത്തെ 3 ദിവസം തന്നെ തീർത്ഥാടകർക്ക് അങ്ങോട്ടേക്ക് പ്രവേശിക്കുന്നതിന് വിലക്കുണ്ടായിരുന്നു. പിന്നീടാണ് ആ വിലക്കൊക്കെ മാറി തീർത്ഥാടകർ വരാൻ തുടങ്ങിയത്. 12 വിളക്കിനും വലിയ ഒരു ജനാവലി പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അപ്പോഴും എത്തിയില്ല. പിന്നെയും ഒരാശ്വാസമായി ഭക്തജനങ്ങൾ എത്തിത്തുടങ്ങിയത് ഈ കഴിഞ്ഞ ശനിയാഴ്ച ദിവസം മുതൽ, അതായത് December 4 ശേഷമാണ് ചെറിയ തോതിലെങ്കിലും ഇപ്പോൾ ഒരു തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെട്ടു തുടങ്ങിയത്. ഇതിൻ്റെ ഒന്നാമത്തെ കാര്യമായി ഇപ്പോൾ ചൂണ്ടിക്കാട്ടപ്പെടുന്നത് ഭക്തർക്ക് ഇവിടെ ഇപ്പോൾ ലഭിക്കുന്ന സൗകര്യങ്ങളുടെ കുറവ് തന്നെയാണ്. കാര്യം ദേവസ്വം ബോർഡ് എല്ലാം ശരിയാണ്, എല്ലാം ഇവിടെ ഓക്കെയാണ്, എല്ലാം നല്ല രീതിയിൽ നടക്കുന്നു എന്ന് വരുത്തി തീർക്കുമ്പോഴും നമ്മൾ അതിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ ഓരോ ഭാഗത്തും കാണാൻ കഴിയുന്നത് പിടിപ്പുകേടുകളും അത്തരത്തിലുള്ള സൗകര്യക്കുറവുകളുമാണ്. പ്രത്യേകിച്ചും കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ കടുത്ത നിയന്ത്രണങ്ങൾ ഇപ്പോഴും പല ഭാഗങ്ങളിലും നിലനിൽക്കുന്നുണ്ട്. ഭക്തർ വരുന്നതിന് മാത്രമാണ് ഇപ്പോൾ ഒരു നിയന്ത്രണം മാറ്റമുണ്ടാക്കിയിരിക്കുന്നത്. ബാക്കി ഒക്കെ ഇപ്പോഴും നിയന്ത്രണങ്ങൾക്ക് വിധേയമായി മുന്നോട്ട് പോവുകയാണ്. പമ്പാസ്നാനത്തിന് വിലക്ക് മാറ്റിയിരുന്നെങ്കിലും മഴ നിലയ്ക്കാത്തതുകൊണ്ട് ഇപ്പോഴും പമ്പയിൽ വലിയ കുത്തൊഴുക്കാണ്. ഇന്നലെ രാത്രിയിലും പമ്പാ മണൽപ്പുറത്ത് വെള്ളം കയറിയിരുന്നു. ഇതേ തുടർന്ന് ഇപ്പോഴും പമ്പാസ്നാനം ഭക്തർക്ക് അനുവദിക്കുന്നില്ല. ഇത് ആചാരങ്ങളുടെ ഒരു വലിയ ലംഘനമായി തന്നെ കാണപ്പെടുന്നു. മറ്റൊരു പ്രധാന കാര്യം, പരമ്പരാഗത തീർത്ഥാടന പാത വഴി ഇതുവരെയും ഭക്തരെ പ്രവേശിപ്പിച്ച് തുടങ്ങിയില്ല എന്നുള്ളതാണ്. ഇനിയും അതിന് മുതിർന്നില്ലെങ്കിൽ ധനു 1-ാം തീയതിയോടുകൂടി പൂങ്കാവനത്തിലേക്ക്, അതായത് എരുമേലി വഴിയുള്ള കാനനപാതയിലേക്ക് തള്ളിക്കയറും എന്ന് VHP വിശ്വഹിന്ദു പരിഷത്ത് കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. അതുമാത്രമല്ല, ശബരിമലയിൽ നിന്ന് പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്കുള്ള പരമ്പരാഗത വഴിയായ നീലിമല വഴിയും ഇപ്പോഴും ഭക്തർക്ക് പ്രവേശനം നൽകുന്നില്ല. സ്വാമി അയ്യപ്പൻ റോഡ് വഴിയാണ് ഇപ്പോഴും ഭക്തരെ അങ്ങോട്ട് കടത്തിവിടുന്നത്. കഴിഞ്ഞ ദിവസം BJP സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർ, KSുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ സന്നിധാനത്തെത്തുകയും അവിടുത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ഒക്കെ ചെയ്തിരുന്നു. വത്സ്യൻ തില്ലങ്കേരി പറഞ്ഞത് വീണ്ടും ഒരു ശബരിമല പ്രക്ഷോഭത്തിന് കളമൊരുങ്ങും എന്നാണ്. ഈ ആചാര ലംഘനങ്ങൾ തുടർന്നാൽ നമുക്കറിയാം 2018 ശബരിമല എങ്ങനെ ഒരു രണഭൂമിയായി മാറി എന്നുള്ളത്. സർക്കാരിൻ്റെ പിടിവാശി കൊണ്ട് വിശ്വാസികളായ സ്ത്രീകൾ പോകാൻ മടിച്ചു നിന്നപ്പോഴും ആക്ടിവിസ്റ്റുകളെ അവിടേക്ക് കടത്തിവിട്ടുകൊണ്ട് സർക്കാർ നടത്തിയ ഒരു പ്രഹസനമാണ് വലിയ വിപ്ലവങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഒക്കെ വഴിവെച്ചത്. അന്ന് നിരോധനാജ്ഞ പോലും ആ ഒരു തീർത്ഥാടന കേന്ദ്രത്തിന് മേൽ ചുമത്തപ്പെട്ട ഒരു തീർത്ഥാടന കാലയളവായിരുന്നു 2018-19 കാലയളവ്. ഒരു ഹിന്ദുവും ഒരു അയ്യപ്പ ഭക്തനും ഒരിക്കലും മറക്കാത്ത ഒരു ശബരിമല തീർത്ഥാടന കാലഘട്ടമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ ഇനിയും അത്തരത്തിലൊന്ന് ആവർത്തിക്കരുത് എന്ന് നിർബന്ധം ഉണ്ട്. പക്ഷേ സർക്കാരിൻ്റെ പോക്ക് ഈ രീതിയിലാണെങ്കിൽ, വിശ്വാസങ്ങളെ തകർക്കുന്ന രീതിയിലാണെങ്കിൽ, തച്ചുടയ്ക്കുന്ന രീതിയിലാണെങ്കിൽ, വീണ്ടും ഒരു പ്രക്ഷോഭവുമായി ഹൈന്ദവ സംഘടനകൾക്ക് മുന്നിട്ടിറങ്ങേണ്ടി വരും എന്ന് തന്നെയാണ് ഇപ്പോൾ പല കോണിൽ നിന്നായി ലഭിക്കുന്ന സൂചനകൾ. അതിൻ്റെ മുന്നറിയിപ്പാണ് കഴിഞ്ഞ ദിവസം VHP നടത്തിയതും ഇന്നലെ വത്സൻ തില്ലങ്കേരി സന്നിധാനത്ത് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞതുമൊക്കെ. എന്തായാലും വരും ദിവസങ്ങളിൽ ഇനി എങ്ങനെയാണ് തീർത്ഥാടനം മുന്നോട്ട് പോവുക എന്നുള്ളത് നോക്കിയിരുന്ന് കാണേണ്ടി വരും. കാര്യം സർക്കാർ ഇതിൽ കാണിക്കുന്ന ഈ കോവിഡിൻ്റെ മറവിൽ ദേവസ്വം ബോർഡിനെ ഉപയോഗിച്ച് നടത്തുന്ന ആചാര ലംഘനങ്ങൾക്ക് വലിയ ഒരു മറയുണ്ട്. ഈ ദേവസ്വം ബോർഡിനെ മറയാക്കിയാണ് ഇത്തരത്തിലുള്ള ആചാര ലംഘനങ്ങൾ നടത്തുന്നത്. ഒരു വശത്ത് കോവിഡിനെ പ്രതിരോധിക്കാനാണ് ഈ നിയന്ത്രണങ്ങളെന്ന് പറയുമ്പോൾ, മറുഭാഗത്ത് ഇപ്പോൾ നിലയ്ക്കൽ നിന്ന് പമ്പയിലേക്കുള്ള ബസ്സുകൾ നോക്കുകയാണെങ്കിൽ കുത്തി നിറച്ചാണ് അയ്യപ്പന്മാരെ പമ്പയിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യം, ഈ ബസ്സിലെന്താ കൊറോണ പകരില്ലേ എന്നുള്ളതാണ്. അവിടെ ഈ നിയന്ത്രണം ആവശ്യമില്ലേ എന്നുള്ളതുമാണ്.
അതുമാത്രമല്ല ഈ മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾ വരുമ്പോൾ പരമാവധി ലാഭകരമായ രീതിയിൽ അല്ലെങ്കിൽ ഭക്തർക്ക് കൂടി പ്രയോജനമുള്ളാവുന്ന രീതിയിൽ ഇളവുകൾ ഈ നിരക്കുകളിലൊക്കെ ഇളവുകൾ അനുവദിക്കാറാണ് പതിവ്. പക്ഷേ ശബരിമലയുടെ കാര്യത്തിൽ KSRTC നിരക്കുകൾ കൂട്ടുകയാണ് ചെയ്യുന്നത്. ഇക്കുറിയും കഴിഞ്ഞ വർഷത്തേനേക്കാളും ടിക്കറ്റ് ചാർജ് കൂട്ടിയതായിട്ടാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഹജ്ജ് തീർത്ഥാടനത്തിനൊക്കെ ആണെങ്കിൽ സബ്സിഡി നൽകുന്ന ഒരു കാര്യം വരെ ഉള്ളപ്പോഴാണ് ശബരിമല തീർത്ഥാടനത്തിന് ഈ പ്രതി വർഷം KSRTC ഇത്തരത്തിൽ ഭീമമായ തുക അറുത്ത് മുറിച്ച് വാങ്ങുന്നത്. ഇതും ഭക്തർക്കിടയിൽ വ്യാപകമായ പ്രതിഷേധത്തിന് ഇടയാക്കുന്നുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ കല്ലുകടിയോടുകൂടി തന്നെയാണ് തീർത്ഥാടനം മുന്നോട്ട് പോകേണ്ടതെന്ന് പറയേണ്ടി വരും. അതുമാത്രമല്ല ഭക്തർക്ക് സന്നിധാനത്തെത്തിയാൽ അവിടെ ലഭിക്കുന്ന സൗകര്യങ്ങളും, അന്നദാനം മാത്രമാണ് ഇതിൽ എടുത്തു പറയാൻ പറ്റുന്ന ഒരു ആശ്വാസകരമായ കാര്യം. അതൊഴിച്ചു കഴിഞ്ഞാൽ ബാക്കി സന്നിധാനത്ത് വിരിവയ്ക്കാനുള്ള ഒരു അനുവാദം ഇപ്പോൾ ഇല്ല. നിശ്ചിത സമയത്തിനുള്ളിൽ തൊഴുത് താഴേക്ക് ഇറങ്ങുക എന്നുള്ളതാണ്. മഴ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് തന്നെ പല സ്ഥാപനങ്ങളും, കച്ചവട സ്ഥാപനങ്ങളും ഇപ്പോഴും ശരിയായ രീതിയിൽ തുറന്ന് പ്രവർത്തിച്ച് തുടങ്ങിയിട്ടില്ല. എന്തായാലും തീർത്ഥാടനം ഇപ്പോൾ രണ്ടാഴ്ച കഴിഞ്ഞ് മൂന്നാം ആഴ്ചയിലേക്ക് കടക്കുകയാണ്. ഈ മാസം 27-ാം തീയതിയാണ് മണ്ഡലപൂജ. അത് കഴിഞ്ഞ് രണ്ട് ദിവസം നടയടയ്ക്കും. പിന്നെ വീണ്ടും 30-ാം തീയതിയോടുകൂടി നട തുറന്നാൽ മകരവിളക്ക് ദർശനവും പൂർത്തിയായി. January 21 പിന്നീട് നടയടയ്ക്കുക. ഈ ഒരു കാലയളവിലാണ് ഇനിയിപ്പോൾ കച്ചവടക്കാർ നോക്കിയിരിക്കുന്നത്. കാര്യം മഴയൊക്കെ മാറി വലിയ നല്ല കാലാവസ്ഥ വരുന്ന ഒരു സമയമാണ് ജനുവരി മാസം. ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ തീർത്ഥാടകരും ഭക്തരും അതുപോലെ തന്നെ അവിടുത്തെ കച്ചവടക്കാരും ഒക്കെ. എന്തായാലും നിയന്ത്രണങ്ങൾ ഇളവ് കൊണ്ടുവന്നത് വലിയ ഒരു ആശ്വാസകരമായി തന്നെ മുന്നോട്ട് പോകുന്നു. കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ നിന്നുള്ള ബസ് സർവീസുകൾ പമ്പയിലേക്കുള്ള സർവീസുകൾ തുടങ്ങാനും ഇപ്പോൾ തീരുമാനമായിട്ടുണ്ട്. എന്തായാലും ഇനി വരുന്ന ദിവസങ്ങൾ വളരെയധികം നിർണായകമാണ്. ഈ പറഞ്ഞതുപോലെ ആചാരലംഘനം, പലതിനെയും മറയാക്കിയുള്ള ആചാരലംഘനത്തിനാണ് സർക്കാർ മുതിരുന്നതെങ്കിൽ വീണ്ടും ശബരിമല ഒരു രണഭൂമിയായി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.